നമസ്കാരം. ഒരു മാസത്തിലേറെയായി റഷ്യ യുക്രൈനെ ആക്രമിച്ചു തുടങ്ങിയിട്ട്. ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈൻ കീഴടങ്ങുമെന്നും റഷ്യ യുദ്ധം വിജയിക്കുമെന്നും കരുതിയ ഇടതുനിന്നാണ് യുക്രൈൻ സൈന്യം വിജയകരമായി റഷ്യക്കെതിരെ ചെറുത്തുനിന്നത്. 1351 സൈനികരുടെ ജീവൻ നഷ്ടമായി എന്നാണ് റഷ്യ ഔദ്യോഗികമായി അറിയിച്ചതെങ്കിലും അമേരിക്കയുടെയും യുക്രൈൻ്റെയുമൊക്കെ കണക്ക് പ്രകാരം 7000 മുതൽ 15000 റഷ്യൻ സൈനികർ വരെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് വ്യക്തമാകുന്നത്. ഇതിനു പുറമെയാണ് ലോകത്തെ വലിയ ശതമാനം രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ ഉപരോധം ചുമത്തിയിരിക്കുന്നത്. ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്നും അതിനാൽ തന്നെ ഒരു പ്രശ്ന പരിഹാരം റഷ്യയുടെ ആവശ്യമാകുന്നുവെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റഷ്യയെ അമ്പരപ്പിക്കുന്ന പോരാട്ടമാണ് യുക്രൈൻ സൈന്യം കാഴ്ചവച്ചത്. റഷ്യൻ ആക്രമണമുണ്ടായാൽ അമേരിക്കയും യൂറോപ്പും ഇടപെടുമെന്നായിരുന്നു സെലൻസ്കി ഉൾപ്പെടെയുള്ളവർ ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഫലത്തിൽ യുക്രൈൻ ഒറ്റപ്പെടുകയും ചെയ്തു. ഈ നിസ്സഹായത സെലൻസ്കി തന്നെ പറയുകയും നാറ്റോയോട് ഇടപെടാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ലോകത്തെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയായ റഷ്യയെ ഒറ്റയ്ക്ക് നേരിടാൻ യുക്രൈന് സാധിക്കാത്ത സാഹചര്യമായിരുന്നു തുടക്കത്തിൽ. എന്നാൽ അമേരിക്കയും മറ്റ് നാറ്റോ സഖ്യ രാജ്യങ്ങളും ആയുധങ്ങൾ യുക്രൈന് നൽകിയതോടെ റഷ്യൻ ആക്രമണത്തെ ഫലപ്രദമായി ചെറുക്കാൻ ഈ ചെറിയ രാജ്യത്തിന് കഴിഞ്ഞു. ഫലത്തിൽ ആയുധങ്ങൾ കുന്നുകൂടുന്നത് തടയാൻ എന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധത്തിൽ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധ പരീക്ഷണശാല കൂടിയായി മാറിയിരിക്കുകയായിരുന്നു യുക്രൈൻ. അതുകൊണ്ടാണ് റഷ്യയെ തുറന്നെതിർക്കുന്ന പോളണ്ടിന്റെ യുക്രൈൻ അതിർത്തിയിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കാവുന്ന ദൂരത്ത് വരെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം എത്തിയത്.